ക്യാപിറ്റൽ വിഷൻ എന്ന ഓൺലൈൻ മാധ്യമത്തെക്കുറിച്ചും അതിന്റെ അവതാരകനായി അറിയപ്പെടുന്ന എസ് കെ എന്ന റോഷനെക്കുറിച്ചും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇയാൾ ഇത്തരമൊരു വ്യക്തിയായിരുന്നോ എന്നറിഞ്ഞ ഞെട്ടലിലാണ് പ്രേക്ഷകരെ പോലെ തന്നെ ഞങ്ങളും. വഞ്ചന കേസ്, ശ്രീപീഡകൻ, പോക്സോ കേസ് പ്രതി, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവൻ തുടങ്ങി നീണ്ടുപോകുന്നതാണ് ഇയാളെക്കുറിച്ച് ഇന്ന് സുനിതാ ദേവദാസ് വെളിപ്പെടുത്തിയ വിവരങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തക സുനിതാ ദേവദാസിനെതിരെ വിവാദപരമായ പ്രസ്താവന നടത്തിയതാണ് ഇയാൾക്കിപ്പോൾ വിനയായിരിക്കുന്നത്. വിവാദം അറിഞ്ഞതും ഞങ്ങളും കണ്ടു ഇയാളുടെ വാർത്ത. തുടർന്ന് സുനിതാ ദേവദാസിന്റെ വിശദീകരണവും കേട്ടു. പബ്ലിക് കേരളയിലെ കാദർ കരിപ്പൊടിയും ജേർണലിസ്റ്റ് ടിവിയിലെ യധു നാരായണനുമൊക്കെ നൽകിയ വിശദീകരണങ്ങളും അവർക്ക് പ്രേക്ഷകർ നൽകിയ മറുപടിയും കേട്ടു. ഒന്ന് വളരെ വ്യക്തമാണ്, എസ് കെ നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വ്യക്തിയല്ല. എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് അയാൾ. ആരോഗ്യ പ്രശ്നമുള്ള മകന് കൗൺസിലിംഗ് നൽകാമെന്ന വാഗ്ദാനം നടത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ച കേസിൽ മാറാട് പോലീസ് സ്റ്റേഷനിൽ കേസുള്ള റോഷനാണ് പോലും ഈ ക്യാപിറ്റൽ വിഷൻ അവതാരകൻ എന്നാണ് സുനിതാ ദേവദാസിന്റെ വീഡിയോയിൽ നിന്നും വ്യക്തമാവുന്നത്. ഏത് പാലത്തായി പപ്പനെതിരെ ആഞ്ഞടിച്ച ഇയാൾ പീഡന കേസ് പ്രതിയാണ് പോലും. ബെസ്റ്റ് തളർന്നു കിടന്ന അമിത്ഷായെ പ്രണയിച്ച കനേഡിയൻ ആന്റി. സുനിതാ ദേവദാസിനെ കുറിച്ച് ഇയാളിട്ട വീഡിയോ ആണ്. സുനിതാ ദേവദാസുമായി രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ ഉള്ളവർ പോലും അവർ ഒരു സംഘപരിവാർ അനുഭാവിയാണ് എന്ന് സമ്മതിക്കില്ല. കാരണം സുനിതാ ദേവദാസിന്റെ വീഡിയോകൾ നാം കാണുന്നതാണ്. അവർക്കെതിരെ സംഘികൾ നടത്തുന്ന സൈബർ ആക്രമണങ്ങളും നാം കാണുന്നതാണ്. ആ സുനിത അമിത്ഷായെ പ്രണയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വാർത്തയിടുന്നത് എത്ര തരം താണ നീചമായ മാധ്യമധർമ്മമാണ്. മാത്രമല്ല മാംസപിണ്ഡം എന്നും മറ്റും പറഞ്ഞ് ഇവർ സുനിതയെ എത്ര വലിയ ബോഡി ഷെയ്മിങ്ങിനാണ് വിധേയമാക്കിയത്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു ചൈൽഡ് അബ്യൂസ് കേസും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസും ഇയാൾക്കെതിരെ ഉണ്ട്. ഇയാളെ സംഘപരിവാർ അനുയായികൾ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞ് പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. കടം വാങ്ങിയ ലക്ഷങ്ങൾ തിരിച്ചു ചോദിച്ചവർക്കെതിരെ ഇയാൾ നടത്തിയൊരു നാടകമായിരുന്നു അതും എന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തറിയാവുന്ന വ്യക്തി വെളിപ്പെടുത്തിയത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പക്ക ഫ്രോഡാണ് ഇദ്ദേഹം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. സുനിതാ ദേവദാസ് പറയുന്നത് വളരെ സത്യമാണ്. സംഘപരിവാറിനെതിരെ എത്രയോ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു. സുനിതാ ദേവദാസും പബ്ലിക് കേരളയും ജേർണലിസ്റ്റ് ടിവിയും അടക്കമുള്ളവർ സംഘപരിവാറിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നവരാണ്. എന്നാൽ അതൊക്കെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പക്വമായ രീതിയിലാണ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാറ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ വാർത്തകൾ കലാപ ആഹ്വാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന സുനിതാ ദേവദാസിന്റെ ആരോപണവും ശരിയാണ്. സംഘപരിവാർ വിരുദ്ധ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതിനേക്കാളും ആ വാർത്തകളിൽ കൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വികാരം മുതലെടുക്കുക എന്ന ഗൗരവകരമായ പ്രവൃത്തി കൂടി ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇന്നലെ പബ്ലിക് കേരളയും ജേർണലിസ്റ്റ് ടിവിയും ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇതേവരെ ഇദ്ദേഹം മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതിൽ തന്നെ വ്യക്തമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ സത്യമുണ്ട് എന്നത്. എന്താണ് ഇത്ര താമസം മറുപടിക്ക്? നുണക്കഥകൾ മെനയാൻ സമയം വേണം അദ്ദേഹത്തിന്. അത്ര തന്നെ ഇത്തരക്കാരെ ഒരിക്കലും നമ്മുടെ പ്രേക്ഷകർ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വെളിയിൽ വന്നിരിക്കുന്നത്.